നമ്മളൊരു വീടുണ്ടാക്കി, എല്ലാ തരത്തിലുമുള്ള സുഖ സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. പലതരത്തിലുള്ള ലൈറ്റുകൾ, പലതരത്തിലെ ഫാനുകൾ, പല ഉപയോഗ വസ്തുക്കൾ എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ എന്താ, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഫാൻ വർക്ക് ചെയ്യുന്നില്ല, ലൈറ്റൊന്നും ഓണായാലും വെളിച്ചം തരുന്നില്ല. അതെന്താ അങ്ങനെ? ആ അപ്പോൾ വേഗം ഇലക്ട്രീഷ്യനെ കൊണ്ടുവരും. ഇലക്ട്രീഷ്യൻ വന്ന് നോക്കിയിട്ട് പറയും, നിങ്ങൾ എന്താ ചെയ്തിരിക്കണത്? എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ മെയിൻസിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടത് അതല്ലേ, നമ്മൾ മെയിൻസിലേക്ക് കണക്ഷൻ കൊടുക്കണം. അതേമാതിരിയാണ് ഇന്ന് നമ്മുടെ ജീവിതം. സത്യമാണ് ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ സങ്കല്പം, ഏറ്റവും വലിയ ശക്തിയുടെ സ്രോതസ്സ് സത്യമാണ്. നമ്മൾ നമ്മുടെ ജീവിതമാകുന്ന ഈ നമ്മുടെ വീടിനെ ആ സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഉയർത്താൻ പഠിക്കുന്നില്ല. അവിടേക്ക് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ ആ സത്യത്തിനെ നമുക്ക് വെറുതെ ഒരു സങ്കല്പമായിട്ടൊന്നും വെച്ചാൽ നമുക്ക് അധികം പേർക്കും അതിനെ കൊണ്ടു നടക്കാൻ അറിയില്ല. അതിനാണ് നമുക്ക് ഈശ്വര സങ്കല്പങ്ങൾ തന്നിരിക്കുന്നത്. ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈശ്വരനെ സങ്കല്പിക്കാം. യഥാമാം പ്രബദ്ധ്യന്തേ എന്നാണ് ഭഗവാൻ പറയണേ. ആര് എങ്ങനെ എന്നെ ചിന്തിക്കുന്നുവോ അതേമാതിരി. ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയിലൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുന്നതാണ് അല്ലേ. കുഞ്ഞിക്കുട്ടിയായിട്ട് ഗോപന്മാരുടെ സഖാവായിട്ട്, ഗോപികമാരുടെ പ്രിയതമനായിട്ട്, ഇങ്ങനെ എന്തെല്ലാം രൂപത്തിലാണ് ശ്രീകൃഷ്ണനെ കുട്ടികൾ സ്നേഹിക്കാൻ പഠിച്ചത് അല്ലേ. അതേമാതിരി തന്നെ ഈ സ്നേഹത്തിനെ പല ഭാവങ്ങളിലും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും.